സംസ്ഥാനത്ത് ഡെങ്കിപ്പനി കേസുകളിൽ വൻ വർധന. ഒരു ദിവസം മാത്രം 111 പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്. 29 പേർക്ക് എറണാകുളം ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചു. ഡെങ്കിപ്പനി ബാധിച്ച് ഒരാൾ കഴിഞ്ഞ ദിവസം മരിച്ചു. സംസ്ഥാനത്ത് 3 ദിവസത്തിനിടെ ഡെങ്കിപ്പനി കേസുകളിൽ വൻ വർധന. കഴിഞ്ഞ ദിവസം മാത്രം 111 പേരിലാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. ഇതിൽ എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്. 29 പേർക്കാണ് എറണാകുളത്ത് രോഗം സ്ഥിരീകരിച്ചത്. കൊല്ലത്ത് 28 പേർക്കും കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ഡെങ്കിപ്പനി ബാധിച്ച് ഒരാൾ കഴിഞ്ഞ ദിവസം മരിക്കുകയും ചെയ്തിരുന്നു. ജൂലൈ 19 112 പേരിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. എറണാകുളത്ത് 35 പാലക്കാട് 18 പേരിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ മാസം ഇതുവരെ ആകെ 1982 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 13 പേർ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചതായും ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ സ്ഥിരീകരിക്കുന്നു. സംസ്ഥാനത്ത് നിലവിൽ മഴ തുടർച്ചയായി പെയ്യാത്തതും പകൽ വെയിൽ കനക്കുന്നതും കൊതുക് വളരാൻ അനുകൂല സാഹചര്യമാവുന്നുണ്ടെന്നാണ് നിരീക്ഷണം. അനുകൂല സാഹചര്യത്തിൽ കൊതുക് പെരുകുന്നത് ഡെങ്കിപ്പനി വ്യാപനത്തിനും കാരണമാകുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ദിവസേന ശരാശരി 1000-ലധികം പേരാണ് പനിക്ക് ചികിത്സ തേടി ആശുപത്രികളിൽ എത്തുന്നത്. എലിപ്പനിയും H1N1 പനിമൂലം ചികിത്സ തേടിയ ചിലരിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ചേവരമ്പലത്ത് 4 വയസ്സുകാരന് ജപ്പാൻ ജ്വരവും സ്ഥിരീകരിച്ചിരുന്നു.